എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോട്ടിൽ ആർട്ടോ ക്രാഫ്റ്റോ ഒന്നും അല്ല, ഇന്ന് നമ്മള് നമ്മുടെ വീടിന്റെ പുറത്തുള്ള ഒരു കാഴ്ചയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ശരിക്കും വീടിന്റെ പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ പെട്ടെന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വിദേശ ചെടിയെ ശ്രദ്ധിച്ചു. അപ്പം ഈ ഒരു ജനുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു വിദേശ ചെടി ഇങ്ങനെ മഞ്ഞ ഫ്രൂട്ട് ഉണ്ടാകാൻ തുടങ്ങും. അപ്പം ആ ഒരു ചെടിയിൽ ഇങ്ങനെ അണ്ണാമാര് ചാടിക്കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ഒരു ചെടിയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ചെടി എന്താണെന്ന് ആദ്യം അറിയണ്ടേ? അപ്പം നമുക്ക് നോക്കിയാലോ. 3, 2, 1 ഞാൻ പറഞ്ഞ ചെടി, ഇത് ഒരു പഴവർഗ സസ്യാണേലും വീട്ടിലെ അലങ്കാരത്തിനായിട്ടൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ചെടിയുടെ പേര് ബരാബ എന്നാണ്. ഇതിന്റെ ജന്മദേശം ഓസ്ട്രേലിയ ആണെന്നും അമേരിക്ക ആണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. 6 അടി ഉയരത്തിലാണ് വളരുന്നത്. അപ്പം ഇത് വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന പേര് ലെമൺ ട്രോപ്പ് മംഗോസ്റ്റിൻ എന്നാണ്. കാരണം ഇതിലൊരു ചെറിയൊരു നാരങ്ങയുടെ കൂട്ട് പുളിരസവും മധുരവും കൂടെ ചേർന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആ ഒരു പേര് വന്നത്. ചെടിയുടെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഇടതൂർന്ന പച്ച നിറത്തിലുള്ള ഇലകളാണിവ. മാത്രമല്ല ഇതിന്റെ ഈ ഒരു പഴങ്ങള് പഴുത്തു വരുമ്പം മഞ്ഞ നിറമായിട്ട് മാറും. അപ്പം ആദ്യം പച്ചയായിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്, പിന്നെ പഴുത്തു വരുമ്പം മഞ്ഞയായിട്ട് മാറും. പിന്നെ ഒരു ഞെട്ടി 3 കാവച്ചാണ് ഇതിലുള്ളത്. അപ്പം നെല്ലിക്കോളം വലിപ്പമുള്ള കായ്കളാണിതെല്ലാം. നമുക്ക് ഇതിലൊരെണ്ണം പറിച്ച് ഒന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പം ഇത് നല്ല പോഷക സമൃദ്ധമായ ഒരു പഴം കൂടിയാണ്. അപ്പൊ ഇതിലെ ഈ ഒരു വൈറ്റ് ഭാഗമാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗം. ഇത് 3 കുരുവാണ് കാണപ്പെടുന്നത്. ഇത് ചെറിയൊരു പുളിരസം ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത കൂടെ പറയാൻ മറന്നുപോയി. എന്താണെന്നോ, ഈ ഒരു ചെടി നട്ടാ പിന്നെ 4ാം വർഷം തൊട്ടാണ് കായ്ക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ചെടി നട്ടത് കുറച്ച് വർഷം മുമ്പാണ്. ഇപ്പൊ 2-3 വർഷമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതിന്റെ ഈ ഒരു തൈയ് വീട്ടിൽ നട്ട് പിടിപ്പിക്കുക. അപ്പൊ എല്ലാ നേഴ്സറിയിലും ബറാബ ചെടിയുടെ തൈ ചോദിച്ചാൽ കിട്ടുന്നതാണ്. അപ്പം ഇത് നട്ട് പിടിപ്പിക്കാൻ അധികം സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലത്തിനുള്ളിൽ തന്നെ നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്നതാണ്. വളരെ പോഷക സമൃദ്ധമാണ്. പിന്നെ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു മെസ്സേജും കൂടെ തരാനാണ് വന്നേക്കുന്നത്, മരം ഒരു വരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല എന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.